ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ദാണ്ട പുല്ല് വരുന്ന കണ്ടോ, ഇത് ചൈനീസാ, ഇത് ചൈനീസാ. നടുക്ക് ഭാഗത്ത് വെള്ളം വീഴുന്നതാണ് ഈ കാണുന്നത്. വെള്ളം പോകുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക്. ഫുൾ ഗ്രീൻ ആണ്. അതെ, ഇപ്പൊ 32 rupees ഇൻക്ലൂഡിങ് ജി എസ് ടിക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് ജി എസ് ടി ഹൈ ക്വാളിറ്റി 80 rupees വരുന്ന 80 rupees ആണ് എന്റെ സ്ക്വയർ ഫീറ്റ്. നമസ്കാരം. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കാണ് ഓടാ പുല്ല് എന്നൊക്കെ പലപ്പോഴും നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ടാവും, പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ പുല്ല് എന്ന് പറയുന്ന അത്ര ചെറിയ സംഗതിയല്ല. ഇന്ന് നമ്മുടെ ഫർണിഷിംഗ് രംഗത്ത് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഗ്രാസുകൾ. അതിൽ പ്രധാനമായിട്ടും ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ. തമ്മിൽ കണ്ടതുപോലെ 32 രൂപ തൊട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കിട്ടുന്ന ഒരു ഷോറൂമാണ് റിയ ഏജൻസീസ്. കൊല്ലത്ത് ചക്കുവള്ളിയിലാണ്, കൊല്ലം ജില്ലയിലാണ്, ചക്കുവള്ളി എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസിനെ കുറിച്ചാണ്. ഞാൻ അജയ്ശങ്കർ, ഹോം ആൻഡ് കമേഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് അവർ ഷോറൂമിൻ്റെ പുറത്ത് ചെയ്തു വച്ചിരിക്കുന്ന ഒരു മാരി കാറിൻ്റെ മുകളിൽ ചെയ്തു വച്ചിരിക്കുന്നതാണ്. ഷോറൂമിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. അത് വെയിലും മഴയും ഒക്കെ കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇന്ന് നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ നിറച്ച് പ്രൊഡക്റ്റാണുള്ളത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നമുക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഷുഹയിലാണ്. നമ്മളിവിടെ എന്തുമാത്രം എത്രത്തോളം ടൈപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ? നമ്മളിവിടെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു 10-26 ടൈപ്പ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്നിവിടെ കസ്റ്റമറിന് ഏറ്റവും സ്യൂട്ടാവുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൺട്രീസ് ഉണ്ട്. അതായത് ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്ന പോലെ, അതായത് ഇപ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ, കോട്ട സ്റ്റോൺ, ഡിഫറെൻറ്റ് കൺട്രി. ഇപ്പം വെൽസ്പൺ എന്ന് പറയുന്നത് ഇന്ത്യൻ സാധനമാണ്. ഇത് വെൽസ്പൺ, ഇതാണ് വെൽസ്പൺ. നമ്മുടെ ഇന്ത്യൻ ഗ്രാസ് എന്നറിയപ്പെടുന്ന വെൽസ്പൺ ആണ് ഇത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അൺബോക്സ് ചെയ്യാം. ഇത് 25 mm ആണ് ഈ കാണുന്നത്. ഇത് എം എം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ പൈൽ ഹൈറ്റ്? ടോട്ടൽ ഗ്രാസിന്റെ ഒരു തിക്നെസ്സും ഡെൻസിറ്റിക്കും ആണ് ഈ ഒരു 25 mm എന്ന് പറയുന്നത്. അത് ഈ മാറ്റ് ഉൾപ്പെടെയാണ്, മാറ്റ് ഉൾപ്പെടെയാണ് പറയുക. ദെൻ ഇതാണ് 35 mm. അതായത് ഇതെന്ന് വെച്ചാൽ കറക്റ്റ് നാച്ചുറൽ ലുക്കാണ് ഈ ഗ്രാസിന് വരുന്നത്. ആ ഒരു എന്നാ പറയുന്നത് വെയിലത്ത് കൊണ്ടിട്ടുള്ള മഞ്ഞ കളറും എല്ലാം. അതെ അതെ, പഴുത്ത പുല്ലും ആ ഒരു കൺസെപ്റ്റാണ്. ഇതാണ് അതിന്റെ 45 mm. ഇപ്പൊ ഗാർഡനിലേക്ക് നമുക്ക് 25 or 35 യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ വരുമ്പോൾ കണ്ട കാർ ചെയ്തിരിക്കുന്നത്, പല കസ്റ്റമറിനും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഗാർഡനിൽ ഒരിക്കലും 25 യൂസ് ചെയ്യാൻ പാടില്ല, പറ്റില്ല എന്നൊരു തെറ്റിദ്ധാരണ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൂടെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാറിൽ തന്നെ നോക്കിയേക്കാണ്, നല്ല വെയിലും ഇതെല്ലാം കൊള്ളുന്ന സ്ഥലമാണ്, അവിടെ 25 ചെയ്തിരിക്കുന്നത്. അത് ഏതാ ചെയ്തിരിക്കുന്നത്? 25 mm വെൽസ്പൺ മിക്സഡ് ഇന്ത്യൻ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. വെൽസ്പൺ ഒരുപാട് പ്രോഡക്റ്റുകൾ ഫുൾ ഗ്രീൻ, അതെ, റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് അല്ലാതുള്ള പ്രോഡക്റ്റുകൾ അവർ ചെയ്യുന്നുണ്ട്, അല്ലാതുള്ള ഒരുപാട് ഡിഫറെന്റ് പ്രോഡക്ട്സ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട്. തീർച്ചയായിട്ടും. ആ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോ കാണിച്ച പോലെ വെൽസ്പണ്ടെ തന്നെ 35 mm ആണിത്. നമുക്ക് റോള് തന്നെ അവിടെ അൺബോക്സ് ചെയ്യാം. നമുക്കിനി ബാക്കി ഇമ്പോർട്ടഡ് സാധനങ്ങളിലേക്ക് കടക്കാം. ഇതെന്ന് പറഞ്ഞത് ഡിഫറെന്റ് ടൈപ്പ് ഫുട്ബോൾ ടർഫാണ്. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്തായിരിക്കും ടർഫ് വരിക. അതാണോ ഈ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിൽ കാണുന്ന പോലെ രണ്ട് കളർ വരിക? അതെ അതെ അതെ, നമ്മുടെ നാട്ടിലും ആ ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ മൾട്ടി സ്പോട്ട് എന്ന് പറയും. ഇതെന്ന് വെച്ചാൽ 15 mm ആണ് ഇതിന്റെ തിക്നെസ് വരിക. ഇത് നമ്മളുടെ സ്പോർട്സ് സെന്റർ, യോഗ, നമ്മുടെ അതുപോലെയുള്ള സ്പോർട്സ് റിലേറ്റഡ് എല്ലാം യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ മൾട്ടി സ്പോട്ട്. ഇത് എത്ര ഏകദേശം റേറ്റ് വരും? ഇത് റേറ്റ് വരുന്നത് ഇപ്പോൾ 65+ GST ഹൈ ക്വാളിറ്റി മെറ്റീരിയലിന് നിലവിൽ റേറ്റ് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 50 mm തിക്നെസ് ഉള്ള മെറ്റീരിയൽ, നല്ല തിക്നെസ് ആണ്. അതായത് കൈ ഓടിക്കുമ്പോൾ നമുക്ക് കാണാം 50 mm ആണ് തിക്നെസ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടഡ് യൂറോപ്യൻ മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബാക്ക് സൈഡ് ഒന്ന് പിടിച്ചു നോക്കിയാൽ ഒരു കട്ടി നമുക്ക് ഫീൽ ചെയ്യും. കറക്റ്റ്, ആ ഒരു കട്ടി, ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ക്വാളിറ്റിയും. റോൾ എന്നൊക്കെ പറയുന്നത് ഹൈ വെയിറ്റ് വരുന്ന മാരക സാധനമാണ്. ഓക്കെ, ഇത് റേറ്റ് എത്ര വരുന്നതാണ്? ഇത് റേറ്റ് വരുന്നത് 75 rupees വരുന്നുണ്ട്. റേറ്റ് പറയുമ്പോൾ ഞാൻ ഡേറ്റ് കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 February 2022 റേറ്റ് നാളത്തേക്കൊക്കെ ചിലപ്പോൾ മാറും, ഡിഫറൻസ് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇനി പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് 50 mm 60 mm വേറൊരു ടൈപ്പ് മെറ്റീരിയൽ ആണ്. ഇതും എക്സ്ട്രാ, ഇതിന് ഡിറ്റക്സ് റേറ്റ് കൂടുതലാണ്. ഡിറ്റക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ആണോ? ഡെൻസിറ്റി, അതായത് നമ്മളുടെ ഒരു പുല്ലിൻ്റെ മൊത്തത്തിലുള്ള ഓവറോൾ. ഇപ്പം നമ്മുടെ ഒരു ഹെയർ ഒരു കൺസെപ്റ്റ് പറയുന്നത് നമ്മുടെ തലമുടി, അതെ, ആ ഒരു കൺസെപ്റ്റ് പോലെ ഇത് നിറയെ പുല്ലാണ്. അപ്പോൾ ഇതിന് ഡിറ്റക്സ് റേറ്റ് കൂടുതലാണ്, സോ റേറ്റിൽ ഡിഫറൻസ് ഉണ്ടാവും. അത് എത്ര വരും? ഇതും ഏകദേശം 80 rupees വരും. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള HQ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ, HQ. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ ലാൻഡ്സ്കേപ്പിനൊക്കെ
ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ചൂടപ്പം പോലെ സെല്ല് ചെയ്ത് പോകുന്ന ഒരു സാധനമാണ്. ഇതിന്റെ ഒരു ബാക്ക് സൈഡ് ഉണ്ടോ, ഭയങ്കര കട്ടിയാണ്, അത് പാറ പോലെ ഇരിക്കുകയാണ് ബാക്ക് സൈഡ്. ഇതിലിപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നാച്ചുറൽ ഗ്രാസ് അതുപോലെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് രണ്ടും തമ്മിൽ ഭയങ്കര കോൺട്രാസ്റ്റ് ഉണ്ട്. അതെ അതെ. അപ്പോൾ ആ ഒരു സംഗതിയിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉള്ള ഒരു സംഗതി, ഇത് നമ്മൾ വിരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മളൊരു കല്ലിനിടയിൽ വിരിക്കുന്നു എന്ന് വിചാരിക്കാം, സ്ഥിരമായിട്ട് വണ്ടി കയറുമ്പോഴത്തേക്കും ചരിവ് വരുന്നു എന്ന് പറയുന്ന പലരും പരാതി പറയുന്നുണ്ട്. അതെ അതെ. പരാതിയായിട്ടല്ല, ആശങ്കയായിട്ട് പറയുന്നു. എന്താണ് നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി? അങ്ങനെ വരുമോ? നമുക്ക് അത് ബേസിക്കലി നല്ല ക്വാളിറ്റി ഗ്രാസ് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു പരിധി വരെ അത് കുറയും. പിന്നെ നമ്മൾ ഒരിക്കലും ഗാർഡൻ സൈഡിലേക്ക് നമ്മൾ 35 മേകളിലേക്ക് കൊണ്ടുപോയി നമ്മൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 25 or 35 മതിയാവും നമ്മുടെ ഈ സ്റ്റോണിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്യാനായി. അപ്പോൾ ആ ചരിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. ഇനി അതെ 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 അതെ. ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റുകളെ സംഭവിക്കുന്നതാണ് പുല്ല് പറഞ്ഞു പോകുന്നത്. നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രീമിയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു സാധനവും, ഇതെന്ന് പറയുന്ന വിയറ്റ്നാമിൻ്റെ, മെയ്ഡ് ഇൻ വിയറ്റ്നാമിൻ്റെ പ്രീമിയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു കുറച്ച് നാൾ പഴക്കമുള്ള, ഐ മീൻ കുറച്ച് നാൾ എന്ന് വെച്ചാൽ ഒരു 2-3 ചൈനീസ് ഇപ്പം ഒറ്റയടിക്ക് നമുക്ക് നോട്ടത്തിലോ കാര്യങ്ങളിലോ പ്രശ്നം ഉണ്ടാവില്ല, യൂസിങ്ങിലാണ് പ്രോബ്ലം ഉണ്ടാവുക. ഞാനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ചൈനീസ് ഗ്രാസ് കൊണ്ടുവന്നിട്ട് അതും ഇതും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രത്യക്ഷത്തിൽ കണ്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഒന്നും. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തന്നെയില്ലേ? ഇതിൻ്റെ റേറ്റും അത്രയേ ഉള്ളൂ. ഇതിന് 46 rupees സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളൂ. നല്ല തിക്നെസ് ഇടതൂർന്ന പുല്ലാണ്. കണ്ട് ഇതിൻ്റെ ഒരു സംഗതി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ദണ്ട പുല്ല് വരുന്നത് കണ്ടോ? ഇത് ചൈനീസാ? ഇത് ചൈനീസാണ്. അപ്പോൾ കൂടുതൽ കസ്റ്റമർ, സത്യം പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇപ്പോൾ സുലഭമായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ദാണ്ട പിടിക്കുന്ന സമയത്ത് ദാണ്ട ഇങ്ങനെ പോരുകയാണ് പുല്ല്, അതായത് പൈൽസ് മൊത്തം പോരുകയാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലായിടവും സുലഭമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ തട്ടിപ്പിൻ്റെ സാധ്യതകളും കൂടുന്നത്. കസ്റ്റമർ നല്ല റേറ്റ് കൊടുത്ത് കൊണ്ടുവന്ന് എക്സ്റ്റീരിയർ ലോക്കൽ സാധനം സെറ്റ് ചെയ്ത് അവർക്ക് പിന്നെ ലാസ്റ്റ് ചെയ്യാതെ പോവുകയാണ്. അതാണിപ്പോൾ നടക്കുന്ന ഒരു സംഗതി. പിന്നെ ഞാനിപ്പോൾ കണ്ട നമ്മുടെ വിയറ്റ്നാമിൻ്റെ എ ഗ്രേഡ് സുപ്പീരിയർ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്, തിക്നെസ് ഒക്കെ കണ്ടോ. ഇതിൽ നിന്ന് ബൈ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടൊന്ന് വലിച്ചു നോക്കിയേ. ഞാൻ വലിച്ചു പറിച്ചോ? വലിച്ചു പറിച്ചോ, ധൈര്യമായിട്ട് വലിച്ചു, ധൈര്യമായിട്ട് വലിച്ചു. ഐ എന്നാലോ ഒന്നുകൂടെ നോക്കാം. യെസ്. ഇതിൻ്റെ ബാക്ക് സൈഡിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഒന്ന് മടക്കിയോ ഒടിക്കുകയോ തിരികെ ഒന്ന് ചെയ്ത് നോക്ക്. ഇത് കൂടുതൽ ഇത് മടങ്ങത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് രണ്ടും തമ്മിൽ ഇതിന് 42 സ്ക്വയർ ഫീറ്റ് റേറ്റ്. ഇതിന് 46 rupees. ഇത് 40 mm ആണ്. ഇതിൻ്റെ 20 റേറ്റ് വരുന്നത് വെച്ചാൽ 26-25 rupees ഒക്കെയാണ് ഇതിൻ്റെ 20-25 റേറ്റ് വരുന്നത്. പക്ഷേ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം 1 month ആവുന്നുണ്ട് റോള്. അപ്പോൾ ഇത് തുടക്കത്തിൽ വരില്ല, പതിയെ പതിയാണ് ഇതിൻ്റെ കംപ്ലയിൻസ് എന്ത് പുറമേ കാണിച്ചു തുടങ്ങും. ഓക്കെ. ഇത് വരുമ്പോൾ എത്ര രൂപ റേറ്റ് വരുന്ന പ്രോഡക്റ്റ്? ഇത് സുപ്പീരിയർ എന്ന് പറയുന്ന എ ഗ്രേഡ് ടോപ്പ് മെറ്റീരിയൽ ആണ്. ഇത് 60 rupees ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഈ ഒരു തിക്നെസ്, ഈ ഒരു ക്വാളിറ്റിക്കും ഈ റേറ്റിന് ലോകത്ത് എവിടെ ഈ സാധനം ലഭ്യമല്ല. ഇതൊക്കെ എന്താ ഇതിന്റെ ബാക്കിയുള്ള ഇരിക്കുന്നൊക്കെ നമ്മുടെ കയ്യിലുള്ളത് തന്നെയാണല്ലോ. നമ്മുടെ കയ്യിൽ ഇവിടെ എന്ന് വെച്ചാൽ ഏകദേശം 10-17 ടൈപ്പോളം ഗ്രാസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഗാർഡൻ എന്ന് പറയും ഈ സാധനം. ആർട്ടിഫിഷ്യൽ വെർട്ടിക്കൽ ഗാർഡൻ. ആർട്ടിഫിഷ്യൽ വെർട്ടിക്കൽ ഗാർഡൻ. അതെ അതെ. ഇതിൻ്റെ തന്നെ ഡിഫറൻറ്റ് ഡിസൈൻസ് ഉണ്ട്. അത് നമ്മൾ കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ കമ്പയറിംഗ് ടു ഗ്രാസ് ഇതിൻ്റെ റേറ്റ് ഹൈ ആണ്. എത്രയാണ് ഇത് പെർ പീസിന് റേറ്റ് വരും? 1,000-1,100 അത്. ഇത് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനും ഉണ്ട് ഇൻഡോറും ഔട്ട്ഡോറും. അതായത് ഇൻഡോർ വെക്കുന്ന സാധനം ഒരിക്കലും നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പാടില്ല. യൂസ് ചെയ്താൽ നശിക്കുന്നത് ഉറപ്പാണ്. ഇത് നല്ല ഡിറ്റക്സ് ഡെൻസിറ്റി ഒക്കെ വരുന്ന സംഗതിയാണ്. പിന്നെ അത് കൂടാതെ നമ്മളുടെ പ്രീമിയർ എന്ന് പറഞ്ഞ മോഡൽ, ഇതെന്ന് വെച്ചാൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മെറ്റീരിയലാണ്. പ്രീമിയർ എന്ന് പറയുന്ന ഫാസ്റ്റ് മൂവിങ് മെറ്റീരിയലാണ്. ഇതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ്. ഇതും ഒന്ന് പറിച്ചു നോക്കൂ. എൻ്റെ കൈയുടെ അതും കാണിക്കാം. പറിച്ചു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളിത് പറിച്ചു നോക്കാൻ പറയുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ട്, കാരണം ഇത് വരുമോ എന്നുള്ളത്. അതുകൊണ്ട് സംഗതി അടിപൊളി. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട മെയിൻ ഫാക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ഗ്രാസ് വാങ്ങിച്ചോ, നമ്മൾ ഓതറൈസ്ഡ് സെല്ലറിൽ നിന്ന് മേടിക്കുക. ഒരിക്കലും ഇൻഡോർ, ഇതിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഇൻഡോർ മെറ്റീരിയലാണ്. ഞാൻ ഈ ഭിത്തിയിൽ വെറുതെ ഒരു ഡിസ്പ്ലേക്ക് ചെയ്തേക്കുന്നതാണ്. ശരി. ഒരിക്കലും നിങ്ങളിത് മേടിച്ച് ഔട്ട്സൈഡ് സെറ്റ് ചെയ്യരുത്. നിങ്ങളുടെ പൈസയും നഷ്ടമാണ്, നിങ്ങൾക്ക് മെറ്റീരിയലും ലാസ്റ്റ് ചെയ്യില്ല.
അപ്പോൾ ഈ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റീരിയറിൻ്റെ ടോപ്പ് ക്വാളിറ്റി ഞാൻ പറഞ്ഞിട്ടുള്ള എച്ച് ക്യു എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ആ ഡെൻസിറ്റി കണ്ടോ? എക്സ്റ്റീരിയർ മെറ്റീരിയൽ അല്ലേ? ആ എക്സ്റ്റീരിയർ മെറ്റീരിയലാണ്. എക്സ്റ്റീരിയർ നമുക്ക് അറിയാൻ സാധിക്കുന്ന രണ്ട് മൂന്ന് ഫാക്ടർ ഉണ്ട്. ഒന്ന്, സ്റ്റിച്ചിങ് നല്ല ക്വാളിറ്റി ഉണ്ടാവും, പിന്നെ ബാക്ക് സൈഡ് ഹോൾസ് ഉണ്ടാവും, പിന്നെ പുല്ല് ഇനി ആഞ്ഞു പിടിച്ചാലും അനങ്ങില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 5 വർഷം റീപ്ലേസ്മെൻ്റ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന വെൽസ്പണ്ട ഫുൾ ഗ്രീൻ ഇന്ത്യൻ ഗ്രാസ് ആണ്. അതായത് നമുക്ക് കണ്ട കാണാം, നല്ല കിഡിലൻ മെറ്റീരിയലാണ്. നമുക്കിത് കാണാം, ഇത് ഫുൾ ഗ്രീൻ ആണ്. അതെ, ഫുൾ ഗ്രീൻ ആണ്. ഇത്രയും നാൾ വന്നത് നമുക്ക് മിക്സഡ് ആയിരുന്നു. വെൽസ്പണ്ട് വന്നിരുന്നതെന്ന് വെച്ചാൽ ഇത്രയും നാൾ മിക്സഡാണ്. അതായത് ഈ കിടക്കുന്ന സാധനമാണ് ഇത്രയും നാൾ വെൽസ്പണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ റീസെൻ്റ്ലി ഫുൾ ഗ്രീൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് അൺബോക്സ് ചെയ്യാണ്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈ പ്രഷറിൽ ഗ്രാസ് ചുറ്റിയിരിക്കുകയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ വിരിക്കുന്നതിന് മുമ്പ് ഒരു 6 hours എങ്കിലും ഒന്ന് നൂത്തിടുക. എങ്കിൽ മാത്രമേ ഈ ഗ്രാസ് എന്താവും, എക്സ്പാൻഡായി അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ നിൽക്കുള്ളൂ. ഇത് 25 എം എം, ഇത് 35 mm തിക്നെസ് വരുന്നതാണ്. വെൽസ്പണ്ടെ 35 mm, നല്ല ഡിറ്റക്സ് ഡെൻസിറ്റി ഒക്കെ ഉള്ള 35 mm ഗ്രാസ് ആണ്. ഇതിന് എല്ലാ mm കിട്ടുമോ ഈ ഒരു പ്രൊഡക്റ്റ്? നിലവിൽ ഇതിൻ്റെ 25 സൂൺ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നിലവിൽ 35 mm ഫുൾ ഗ്രീനും മിക്സഡ് ഷെയ്ഡ് നമുക്ക് 25 ഉം 35 ഉം ലഭ്യമാണ്. റേറ്റ് എന്നാ വരുന്നതാണ് ഈ സാധനത്ത്? ഫുൾ ഗ്രീന് റേറ്റ് വരുന്നത് വെച്ചാൽ 62 rupees ഇൻക്ലൂഡിങ് GST വരുന്നത്. ഓക്കെ, നമുക്ക് മിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ദാണ്ട മിക്സ്. ഇതിപ്പം പലർക്കും ഉള്ള ഡൗട്ടാണ്, മിക്സഡ് സെറ്റ് ചെയ്യണോ ഫുൾ ഗ്രീൻ സെറ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പം അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇപ്പം നിങ്ങൾക്കൊരു നാച്ചുറൽ ലുക്കിൽ ഗ്രാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണ്ട ഈ മിക്സഡ് സാധനം സെറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു കുറച്ചുകൂടെ പ്രീമിയർ ലുക്കിൽ ഫുൾ ഗ്രീൻ, അതായത് ഒരു പച്ചപ്പ് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേണ്ട ഈ ഒരു സംഗതി സെറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ സൈറ്റുകളിലും കാണാനൊരു പ്രീമിയർ ലുക്ക് ഗ്രീൻ തന്നെയാണ്. ഗ്രീനാണ്, അതെ. പക്ഷേ നിങ്ങളുടെ ചോയ്സ് എന്തു ആകട്ടെ, നമ്മളിവിടെ സാധനം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ 25 വെൽസ്പണ്ട ഗ്രാസ് ആണ്. ഇതിപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഗാർഡനിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ സിംപ്ലി യൂസ് ചെയ്യാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കാറിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു 25 mm ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡ്രിമ്മ് ചെയ്ത മോഡൽ, അതായത് ഓവർ ഹൈറ്റിൽ പുല്ല് വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും 25 ചൂസ് ചെയ്യുക. 25 ചൂസ് ചെയ്യരുത് എന്നൊരു കൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ തെക്കൻ സൈഡിലൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റോണിൻ്റെ ഇടയിലും ഗാർഡൻ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നത് 25 mm ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ 35 തന്നെ ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മളിത് ഇവിടെ ഈ പൊട്ടിച്ചിട്ടിരിക്കുന്നത് 35 mm മിക്സഡ് സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാമല്ലോ. അതെ, ഇത് നാച്ചുറൽ പുല്ല്, ഇത് ഫുൾ ഗ്രീൻ വരുന്ന പുല്ല്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകത, ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ കുറച്ച് പ്രത്യേകതകളോടെ ഞാനിവിടെ പറഞ്ഞു പോവാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് 100% സേഫ് ആണ്. അതായത് വെയിലടിക്കുമ്പോഴാലും നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് ചൂട് നിൽക്കുന്നത് കൊണ്ട് വിഷജന്തുക്കളോ ഇഴജന്തുക്കളോ ഒന്നും നിൽക്കില്ല. അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വെയിൽ കൊണ്ടാൽ കളർ ഫെയ്ഡാവില്ല. അത് ഈ ഗ്രീനിന് ഫെയ്ഡാവും? ഗ്രീനും ഫെയ്ഡാവില്ല. ഗ്രീന് ഫെയ്ഡിങ്ങിന് ഉൾപ്പെടെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കളർ മഴ കൊണ്ടാൽ നശിക്കില്ല, പൊഴിഞ്ഞു പോകില്ല, വേറെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾ കളിക്കുന്ന ടൈമിൽ ഇത് 100% സേഫ് ആണ്. അപ്പം അല്ലാത്തൊരിടത്ത് വീണാൽ ചിലപ്പോൾ മേ ബി ചെറിയ ചെറിയ പരിക്കൾ, ഇതിനകത്ത് വീണാൽ ഒന്നും പറ്റില്ല. അപ്പം നിങ്ങൾക്കൊരു പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു റൂമിനകത്തൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ചോയ്സ് ഒന്നും നോക്കാനില്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെയാണ്. ഇത് മിക്സഡ് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാന സംഗതി കറക്റ്റ് എങ്ങനെയാണ് നാച്ചുറൽ ഗ്രാസ് ഇരിക്കുന്നത്, അതുപോലെ അതെ അതെ, അതായത് വെയിൽ കൊണ്ടിട്ട് ഇടയ്ക്കൊക്കെ ചെറുതായിട്ട് കരിഞ്ഞ പുല്ല് ഇതാ കണ്ടില്ലേ, ഇതാണ് സംഗതി. അപ്പം നിങ്ങൾക്കിത് ഞാൻ കാണിച്ചു തരാം, ഇത് കണ്ടോ, പിടിച്ചാൽ അനങ്ങില്ല. അതെ, പുല്ല് ഹൈ ക്വാളിറ്റിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പുല്ലും ഹൈ ക്വാളിറ്റിയാണ്. കുറഞ്ഞ പുല്ല് നമുക്ക് വഴിയെ പറഞ്ഞു തരാം. ഇതെന്ന് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ, എന്താ തിക്നെസ്, എന്താ ഒരു ലുക്കാ. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നാച്ചുറൽ ഗ്രാസ് കിളിർത്ത് നിൽക്കുക എന്നേ പറയുള്ളൂ. ഇതെന്ന് പറയുന്നത് വേണ്ട, നിങ്ങൾക്ക് ഇതുമായിട്ട് വെച്ചൊരു ഡിഫറൻസ് കാണിച്ചത്, ഇത് വിയറ്റ്നാമിൻ്റെ ഏറ്റവും ബഡ്ജറ്റുള്ള ബഡ്ജറ്റഡ് ടോപ്പ് മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയല്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഗ്രീൻ ആണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് നോക്കണ്ട, കാര്യം ഇത് മെഷീനകത്ത് ഹൈ പ്രഷറിൽ ചുറ്റി വരുന്നത് കൊണ്ട് പുല്ല് താന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്ട് നല്ല തിക്നെസ്സും നല്ല ഡിറ്റക്സും നല്ല ഡെൻസിറ്റി, പുല്ല് ഇതേ അനങ്ങില്ല. മറ്റേതുമായിട്ട് നോക്കിക്കഴിഞ്ഞാലും മറ്റുമായിട്ട് നല്ല പ്രൈസ് ഡിഫറൻസും ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. എത്ര പ്രൈസ് വരും ഇതിൻ്റെ? പ്രൈസ് വെറും 50 rupees വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കണ്ടില്ലേ, വേണ്ട നല്ല ക്വാളിറ്റിയാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. ഇപ്പോൾ കമ്പയറിങ് ടു വെൽസ്പൺ ലുക്കിലൊക്കെ ക്വാളിറ്റി ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്
ഇതിന് വാറണ്ടി ലഭിക്കുന്നു എന്നൊരു സംഗതിയാണ്. ഇതിന് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന് നിലവിലെ സാഹചര്യത്തിൽ റീപ്ലേസ്മെന്റ് വാറണ്ടി ഇല്ല, 7 ഇയർ യൂസേജ് വാറണ്ടി ഉണ്ട്. വേണ്ട, ഒന്ന് കൈ ഓടിച്ച് നോക്കി. അതെ, എന്നിട്ട് ഭാര്യ തന്നെ പറയാം അതിന്റെ ഒരു അഭിപ്രായം. അത് കൈ ഓടിക്കുന്നില്ല, ഞാൻ ഇതിന്റെ മേളിൽ കൂടെ ഇപ്പൊ ചവിട്ടി നടന്നു. വന്നപ്പോഴത്തേക്ക് തന്നെ നമുക്ക് എന്റെ ഒരു കാര്യം മനസ്സിലാവും, ചവിട്ടി നിൽക്കാൻ തോന്നും. ഒറ്റ വാക്കിൽ അങ്ങനെ പറയട്ടെ, ഇതിന്റെ ഒരു പ്രൈസും ഭയങ്കര ഒരു സംഭവമാണ്. 56 രൂപയാണ് ഇതിന്റെ റേറ്റ്, സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് ഇത് നമുക്ക് ഔട്ട്സൈഡ് ഇന്റീരിയർ യൂസ് ചെയ്യാം. ഔട്ട്സൈഡ് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ടോപ്പ് സാധനമാണ്. ഇതിന്റെ തന്നെ 25 ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ വിളിക്കുന്ന ടൈമില് നിങ്ങളുടെ ബഡ്ജറ്റും കൺസെപ്റ്റും പറഞ്ഞാൽ അതനുസരിച്ച് മെറ്റീരിയൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യും. അപ്പം ഇവിടെ ഇപ്പം നമുക്ക് നിലവിൽ ഏകദേശം 10 ഇരുപതോളം ടൈപ്പ് ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് എല്ലാം അൺബോക്സ് ചെയ്യാനുള്ള ടൈം സമയക്കുറവുണ്ട്. അപ്പം മാക്സിമം മെറ്റീരിയൽസ് നമ്മളിവിടെ കവർ ചെയ്യാണ്. അതെ, ഇനി ഷോയില് നമ്മൾ തമ്മിലൊരു ഇതിട്ടായിരുന്നു 32 രൂപയ്ക്ക്. അത് ആ പ്രൊഡക്റ്റിലാണ് നമ്മളിപ്പോൾ അത് ചവിട്ടി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിയറ്റ്നാമിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഔട്ട്സൈഡ് യൂസ് ചെയ്യാം, ഔട്ട്സൈഡ് യൂസ് ചെയ്യാം, ബട്ട് റെക്കമെൻഡ് എപ്പോഴും നമ്മൾ ഇൻറ്റീരിയർ തന്നെയാണ്. എക്സ്റ്റീരിയറിന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള HQ, പ്രീമിയർ, സുപ്പീരിയർ, പിന്നെ 25 HD, അത് നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് നമ്മൾ തരുന്ന ഒരു വെച്ചാൽ നിങ്ങളുടെ ബഡ്ജറ്റ് പറഞ്ഞോളൂ, മെറ്റീരിയൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് തരും. യെസ്, അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കുറവാണെന്ന് കരുതി നിങ്ങൾ എവിടെ നിന്നും മെറ്റീരിയൽ എടുക്കാതിരിക്കണ്ട. നിങ്ങൾ ഏത് പ്രൈസിന് ചോദിച്ചാലും നല്ല ക്വാളിറ്റി സാധനം ഇവിടെ ഉണ്ട്. പലരും ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ നാച്ചുറൽ ഗ്രാസും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് പറയുന്നത്, നാച്ചുറൽ ഗ്രാസ് ഒരിക്കലും ഒരു മോശം പ്രോഡക്റ്റ് ആണ് എന്ന് അല്ല പറയുന്നത്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആളുണ്ടെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് വീട്ടിൽ ആളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ അതിനകത്ത് വെയിലത്ത് വാടുന്ന ഇഷ്യൂ വരും, നമുക്ക് സ്ഥിരമായിട്ട് നനച്ചു കൊടുക്കണം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതിൻ്റെ ഒരു എല്ലാം അതിനകത്തൊരു പ്രധാന സംഗതിയാണ്. അതെ അതെ, അതുകൊണ്ട് അങ്ങനെ ആളുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ നാച്ചുറൽ ഗ്രാസിലോട്ട് പോവുക. അല്ല, അതെ അതെ, നമ്മുടെ നാട്ടിൽ പ്രവാസികൾ, ഇപ്പം ഞങ്ങളുടെ ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയം പത്തനംതിട്ട ഏരിയയിൽ പ്രവാസികൾ ഒരുപാടുള്ള സ്ഥലമാണ്. അതെ, നോർത്ത് കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു പ്രവാസി നിർബന്ധമാണ്. അതെ അതെ, അങ്ങനെയുള്ളപ്പോഴത്തേക്കും മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു വീടാണെന്നെങ്കിൽ ഞങ്ങൾ 100% സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ആർട്ടിഫിഷ്യൽ. പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമ്മളിതുവരെ പറഞ്ഞില്ല. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഒന്ന്, നല്ല ക്വാളിറ്റി സാധനം എടുത്താൽ നിങ്ങൾക്ക് ഒരു 10-30 കൊല്ലത്തേക്ക് കിടക്കും, തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല. പിന്നെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സംഗതി, ഇൻസ്റ്റാളേഷൻ ഒന്നില്ലേ നിങ്ങൾക്ക് സിംപ്ലി ചെയ്യാം, അല്ലെങ്കിൽ ഗ്രാസ് നിങ്ങൾ ഹോൾസെയിൽ എടുത്തിട്ട് പുറത്ത് നാളെ വിളിച്ച് ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം. കേരളത്തിൽ, അതെ അതെ, കേരളത്തിൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് സ്ഥലങ്ങളിലും ഇൻസ്റ്റാളേഷൻ സപ്പോർട്ടും പ്രൊഡക്റ്റിൻ്റെ ഡെലിവറിയും സാധ്യമാണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസിലോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള ആശങ്കയും എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടുമാണ് വെള്ളം ഇറക്കുന്നതിനെ കുറിച്ച്. അതെ, എങ്ങനെയാണ് നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്? നമുക്ക് ഇതിനകത്തേക്ക്, ഇതിപ്പോൾ പ്രീമിയർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആ മോഡൽ പ്രീമിയർ ആണ്. പ്രീമിയർ ഞാൻ പറഞ്ഞ 50 രൂപ ബഡ്ജറ്റ് വരുന്നുണ്ട്. നല്ല തിക്ക് ക്വാളിറ്റീസാണ്. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കാണിക്കാം. ഒഴിച്ചോളൂ, ഞാൻ ഒഴിച്ചോട്ടെ. ഒഴിച്ചോളൂ, ഇത് അതിൻ്റെ നടുക്കായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു. നടുക്ക് ഭാഗത്ത് വെള്ളം വീഴുന്നതാണ് ഈ കാണുന്നത്. നടുക്ക് ഭാഗത്ത് കൂടെ വെള്ളം പോകുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. ഇതാ, അതായത് എവിടെ ഒഴിക്കുന്നോ, ഞാനിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് വിധി ചെയ്ത് ഒഴിക്കുന്നുണ്ട്. അതായത് വെള്ളം ഇറങ്ങാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഏത് 1.5 ലിറ്ററോളം വെള്ളം, അതെ, രണ്ട് ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഇറങ്ങാതിരിക്കാൻ ഒരു കസ്റ്റമേഴ്സിനുള്ള കുറച്ച് ഡൗട്ടാണ്. വെള്ളം കെട്ടി നിൽക്കുമോ, ഇത് വെള്ളം കൊണ്ടാൽ പൊടിഞ്ഞു പോവുമോ, വെയിൽ കൊണ്ടാൽ കരിയുമോ. ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ഗ്രാസിന് ഈ പറഞ്ഞ സംഗതികളൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അത് ക്വാളിറ്റി ഗ്രാസ് ആയിരിക്കണം. ഇൻഡോർ മേടിച്ച് ഔട്ട്ഡോർ ഇട്ടിട്ട് വെള്ളം പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗ്രാസ് നിങ്ങൾ ഇടുന്ന സമയത്ത് ഇൻഫിൽസ് മസ്റ്റ് ആയിട്ട് ഇടുക. ഇൻഫിൽസ് എന്ന് വെച്ചാൽ, ഇൻഫിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഫുട്ബോൾ ടർഫിലൊക്കെ യൂസ് ചെയ്യുന്ന സിലിക്ക സാൻഡോ റബ്ബർ ഗ്രാനുൾസോ ഇടുക. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്, അത് കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. നമ്മുടെ ഈ പുല്ലിൻ്റെ ഇടയിലേക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുക. എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് മണ്ണ് എടുക്കുകയാണ്, എംസാൻഡ് യൂസ് ചെയ്യാവും. ഇപ്പം ഞാൻ കുറച്ച് മണ്ണ് എടുത്തതിന് ശേഷം ഈ പുല്ലിൻ്റെ ഇടയിലേക്ക് മുഴുവൻ ഇത് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് അതായത് ഒരു ഹാഫ് പോർഷൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുല്ല് മണ്ണ് പുല്ലിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പിന്നീടുള്ള വെയിറ്റും കാര്യങ്ങൾ, വെയിറ്റ് പിന്നീടുള്ള ഡാമേജ് ഒക്കെ ബെയർ ചെയ്യുന്നത് ആരായിരിക്കും, നമ്മുടെ ഇൻഫിൽസ് ആയിരിക്കും. പുല്ല് അവിടെ ഒരു മീഡിനായിട്ട് നിൽക്കേ ഉള്ളൂ. അപ്പോൾ പുല്ലിൻ്റെ ലൈഫ് കൂടുന്നതിന് ഏറ്റവും വലിയൊരു ഫാക്ടറാണ് എന്ത്, ഇൻഫിൽസ്. ഇൻഫിൽസ്. ഇനി നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിഫറൻ്റ്. ഇതൊക്കെ 25 മുതൽ കാണിച്ചിട്ടില്ല കേട്ടോ. പ്രീമിയർ എന്ന് പറയുന്ന മോഡലാണ്, 48 rupees പെർ സ്ക്വയർ ഫീറ്റ് ആണ്. അത് തന്നെ 40-42 ഡിഫറൻറ്റ് റേഞ്ച് ഉണ്ട്. ഇതെന്ന് പറയുന്നത് പാവപ്പെട്ടവൻ്റെ, അതായത് പാവപ്പെട്ടവൻ്റെ ടൈലെന്ന് അറിയപ്പെടുന്ന വിനൈൽ ഫ്ലോറിംഗ്. അതെ അതെ,
ഇപ്പോഴും നമ്മളിപ്പോ ഒരു ഷോപ്പൊക്കെ നമ്മളിപ്പോ പെട്ടെന്ന് എടുക്കുക, നമുക്ക് പെട്ടെന്ന് ചെറിയ പൈസ ഇപ്പൊ വല്ലവരുടെ റൂമൊക്കെ ആയിരിക്കും, നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. ഇതൊക്കെ ഒരു റോള് തന്നെ 5,000 rupees താഴെ വരുന്നുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ പ്രീമിയർ വണ്ടർ ഫ്ലോർ, നമ്പർ വൺ ക്വാളിറ്റി വിനിയൽ ഫ്ലോറിംഗിൽ ഏറ്റവും നമ്പർ വൺ വണ്ടർ ഫ്ലോർ ആണ്. അവരുടെ സൗത്ത് ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടറാണ്, ഏറ്റവും വലിയ ഇന്ത്യയിലെ സ്റ്റോക്കിസ്റ്റിൽ ഒരാളാണ് നമ്മൾ. ഇപ്പൊ ഇതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു റൂം, ഒരു കുട്ടികൾക്ക് ഒരു ഇപ്പോൾ പ്ലേ റൂമോ അല്ലെ ഒരു പ്രെയർ റൂമോ എന്തെങ്കിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാർപ്പറ്റ് യൂസ് ചെയ്യാം. ഇത് കാർപ്പറ്റാണ്, ഇത് കാർപ്പറ്റ്. ഇതിന്റെ തന്നെ ഡിഫറൻറ്റ് റേറ്റിൽ 11 rupees തൊട്ട് ഇതിന്റെയും സാധനം 11 rupees തൊട്ട് സാധനങ്ങളുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇത് തന്നെ ഡിഫറൻറ്റ് കളേഴ്സ്, ഡിഫറൻറ്റ് ക്വാളിറ്റി, ഡിഫറൻറ്റ് മോഡൽസ് ഉണ്ട്. ഡെക്കറിംഗിന് എങ്ങനെ വേണം നമുക്ക്, നമ്മുടെ ഇവന്റ് കല്യാണ വർക്കുകൾ, പിന്നെ നമ്മുടെ ചർച്ച് വർക്ക്, ഏറ്റവും കൂടുതൽ ചർച്ചിലൊക്കെ സ്റ്റിൽ യൂസ് ചെയ്യുന്ന സാധനം ഇത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക്. അപ്പൊ നമ്മുടെ നമ്മളെന്ന് വെച്ചാല് റീഫണ്ട് പോളിസി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, തീർച്ചയായിട്ടും ഇവിടെ തന്നെ റിട്ടേൺ അയക്കാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓൺലൈനായിട്ട് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാം. നമ്മുടെ ഒരു സൈറ്റ് ഓൺ ദ വേ ആണ്, അത് ലോഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സൈറ്റിൽ നിന്ന് തന്നെ മേടിക്കുക. ഈ വിളി ചാറ്റിനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവാകും. അപ്പോൾ നിങ്ങൾ മാക്സിമം വാട്സപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യുക. ആ വിളിച്ചിട്ട് ഡൗട്ട് ഉള്ളവർക്ക് വിളിച്ച് തന്നെ ക്ലിയർ ചെയ്യാം. ഞാൻ 4 numbers ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഒരു വെച്ചാൽ റിട്ടേൺ പോളിസി ഉണ്ട്. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഒരു 25 ഇപ്പോൾ ഒരു പ്രീമിയർ തന്നെ എടുത്തു എന്ന് വെച്ചോ, അപ്പം നിങ്ങളുടെ സൈറ്റിന് ഈ ഒരു തിക്നെസ്സും ഹൈറ്റും പോരാ എങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന 35 premier വേണമെന്ന് കരുതിക്കോ, എങ്കിൽ നിങ്ങൾക്ക് ഇത് റിട്ടേൺ അയച്ചിട്ട് ഇത് മാറ്റിയെടുക്കാം. പിന്നെ ഷിപ്പിംഗ് കൊറിയർ ചാർജ് ചെറിയ പൈസയുള്ളൂ, 500 താഴെ 250, 2 meter റോളൊക്കെ എടുത്ത ഒരു 10-300 rupees. അതെ അതെ, എല്ലാ സ്ഥലങ്ങളിലും കൊറിയർ സർവീസ് ഉണ്ട്, ചെറിയ ചാർജ് വരുള്ളൂ. ഓർഡർ അനുസരിച്ച് ചിലർക്കൊക്കെ നമ്മൾ ഫ്രീ കൊറിയറും കൊടുക്കാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നേരിട്ട് വാട്സപ്പ് ചെയ്യാം. ഇനി അഥവാ വാട്സപ്പ് ചെയ്തിട്ടെങ്കിൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിക്കാം, കോൾ ചെയ്യാം. അതെ അതെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. ബൈ. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണക്കാരനുണ്ടാകുന്ന സംശയങ്ങളും അവൻ്റെ ചോദ്യങ്ങളുമാണ് നമ്മളിവിടെ കൂടുതലും ക്വയറീസായിട്ട് സോൾവ് ചെയ്തത്. ബാക്കിയുള്ള അൺബോക്സിങ് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്, ഒരുപാട് പ്രൊഡക്റ്റ് ഇവിടെ അവൈലബിൾ ആണ്, നമ്മളീ കുറച്ച് സമയത്തുണ്ട്, വളരെ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇവരെ നേരിട്ട് വിളിക്കാവുന്നതാണ്. ഇതുപോലുള്ള വീഡിയോസ് വരുന്ന ചാനലാണ് ഡോക്ടർ ഇന്ത്യ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രധാനമായിട്ടും കമൻറ്റുകൾ ഇടുക. മറ്റു മികച്ച കൂടിയായിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.